കെട്ടിടത്തിന്റെ ഒറ്റമൊഴിയിലല്ലേ ആ കുട്ടിയെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത്? ഈ സ്കൂളിന്റെ ചെയർമാൻ ഇടപെട്ട് ആ കുട്ടിയെ പുറത്താക്കാനുള്ള തീരുമാനം പരിശോധിക്കാൻ പ്രിൻസിപ്പലിന്റെ മേശപ്പുറത്ത് ഫയൽ എത്തിയതുവരെയുള്ള കാരണം നിങ്ങളുടെ ആ ഒറ്റമൊഴിയല്ലേ? അനാവശ്യം പറയരുത്. നന്ദിനി പറഞ്ഞത് ശരിയല്ലേ സൂസന? അപ്പൊ നിങ്ങൾക്ക് ആ കുട്ടികളോട് വിരോധമില്ലെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മാഡം, അതല്ല സത്യം. ഈ ഫൈവ് ഫിംഗേഴ്സ് എന്ന ഗാംഗിനെ ഇവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ എല്ലാവരും ഒരു അവസരം കാത്തിരിക്കുന്നു. കാരണം അവരുടെ പണി കിട്ടാത്തവരായി ഇവിടെ ആരുമില്ല. ആ സ്ഥിതിക്ക് ദേവയുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായപ്പോ ഒന്നും മൊഴി മാറ്റി പറഞ്ഞാൽ അഞ്ചു പേരും പുറത്താവെങ്കിലാകട്ടെ എന്ന് സൂസനെ വിചാരിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നന്ദിനി ടീച്ചർ, വലിയ വർത്തമാനം ഒന്നും പറയണ്ട. ഞാൻ കുണ്ടകളെ വിട്ടെന്ന് ഇവൻ പറഞ്ഞെന്നല്ലേ ഫൈവ് ഫിംഗേഴ്സ് പറഞ്ഞത്? ബെൻ പ്രിൻസിപ്പലിന്റെ മുന്നിൽ തന്നെ നിൽക്കല്ലേ, അവൻ തന്നെ പറയട്ടെ. ബെൻ, നന്ദിനി ടീച്ചർ പറയുന്നൊക്കെ ശരിയാണോ? അല്ല മാഡം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ബെൻ, നോ ടീച്ചർ, ഈ സമയത്ത് ദീപ ഉണ്ടായിരുന്നെങ്കിൽ ദീപയാണ് ഇതിന്റെ പിന്നിലെന്ന് എന്നെ കൊണ്ട് ആ ഫൈവ് ഫിംഗേഴ്സ് പറയിപ്പിക്കുമായിരുന്നു. വേറെ ഏതോ ഒരു കുട്ടിയാണ് ആളെ വിട്ട് ജെയിംസിനെ അടുപ്പിക്കാൻ ശ്രമിച്ചതെന്ന് അവർ പറയുന്നു. അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ് മാഡം. ഇപ്പൊ മാഡത്തിന് മനസ്സിലായല്ലേ ഈ അടുത്ത കാലത്ത് ഇവിടെ നടന്ന ബോക്സിംഗുമായി ബന്ധപ്പെട്ടുള്ള ശത്രുതയാണ് ഇതിന് കാരണം. സൂസന്നെ സാക്ഷി പറഞ്ഞില്ല ദേഷ്യം തീർക്കാൻ ഫൈവ് ഫിംഗേഴ്സ് അവരുടെ വിരോധം തിരിച്ചുവിട്ടതാണ്. നീ ഇത്രയും സമർത്ഥമായി കള്ളം പറയാൻ എങ്ങനെ പഠിച്ചു? മര്യാദയ്ക്ക് ഉണ്ടായത് എന്താണെന്ന് തുറന്നു പറയൂ. നന്ദിനി, സ്റ്റോപ്പ്. ബെൻ നന്ദിനിയോട് വന്ന് കുറ്റസമ്മതം നടത്തിയൊന്നുമല്ലോ. ഫൈവ് ഫിംഗേഴ്സ് അല്ലേ നിങ്ങളോടത് പറഞ്ഞേ, അതിന് വാസ്തവമുണ്ടെന്ന് നന്ദിനിക്ക് എങ്ങനെ അറിയാം? മാഡം, ആ കുട്ടികൾ കള്ളം പറയില്ല, എനിക്ക് അവരെ വിശ്വാസമാണ്. നന്ദിനിക്ക് അവരെ വിശ്വാസം ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ അവരെ വിശ്വസിക്കണമെന്നുണ്ടോ? ഇതൊക്കെ സ്കൂളിന് പുറത്തുള്ള വിഷയങ്ങളല്ലേ. സ്കൂളിലുള്ള ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് നന്ദിനിയുടെ കയ്യിൽ ഉണ്ടാവണം. അതുണ്ടോ? നിങ്ങൾക്കെല്ലാം പോവാം. മാഡം, ഞാൻ സംശയിച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്ത് കാരണം? ഒരു ദിവസം ഞാൻ ആവശ്യപ്പെടാത്ത പണം ജെയിംസിന്റെ കയ്യിൽ കുരുവിള സാർ കൊടുത്തയച്ചതിന് പിന്നിൽ ജെയിംസിനെ ഉപദ്രവിക്കാനുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഗൂഢാലോചനയോ? ഇതിനൊക്കെ യാതൊരു അടിസ്ഥാന തെളിവും കയ്യിലില്ലാതെ എന്നോട് ഇതൊക്കെ എഴുന്നള്ളിക്കാൻ നന്ദിനിക്ക് നാണം ഇല്ലേ? സ്കൂളിൽ കൂടുതൽ ഫ്രീ ടൈം കിട്ടുന്നതുകൊണ്ടാണോ നന്ദിനി എന്നൊക്കെ നടക്കുന്നത്? മാഡം, നോ, പ്ലീസ് നോ. ഈ സ്കൂൾ ആര് തെറ്റ് ചെയ്താലും ഞാൻ ആക്ഷൻ എടുക്കണമെങ്കിൽ എന്റെ മേശപ്പുറത്ത് തെളിവുകൾ ഉണ്ടാവണം, സോളിഡ് എവിഡൻസ്. അങ്ങനെയൊന്നുമില്ലാതെ ആരും മേലിൽ ഇത്തരം ബാലിശമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് എന്റെ മുമ്പിൽ വരരുത്. മാഡം, ഞാൻ പ്ലീസ്. ഹലോ മാഡം, ഞങ്ങൾ മാഡത്തിനെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നത്. ഒരു വലിയ കാര്യമല്ലേ മാഡം ചെയ്തത്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ധീരതയ്ക്കുള്ള അവാർഡിന് മാഡത്തെ റെക്കമെൻഡ് ചെയ്യേണ്ട ധീരകൃത്യം മനസ്സിലായില്ലേ മാഡത്തിന്? സ്കൂളിൽ വെച്ച് ഫൈവ് ഫിംഗേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായപ്പോ സ്കൂളിന് പുറത്ത് വാടക ഗുണ്ടകളെ വെച്ച് ഒതുക്കാമെന്ന് വിചാരിച്ചോ? വാടക ഗുണ്ടകളെ നിങ്ങൾക്ക് മാത്രമല്ല കിട്ടുന്നത്, കാശ് കൊടുത്താൽ ഞങ്ങൾക്കും കിട്ടും. എന്തിനാണെന്നറിയാമോ? പറയുന്നില്ല ഞാൻ, അതൊക്കെ ചെയ്താലുണ്ടല്ലോ നിങ്ങൾക്ക് ഈ സ്കൂളിൽ ജോലിക്ക് വരാൻ പറ്റില്ല. എങ്കിൽ പിന്നെ നീയൊക്കെ അതങ്ങ് ചെയ്താ പോരായിരുന്നു? എന്തിനാ സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നത്? ഫൈവ് ഫിംഗേഴ്സിന്റെ പതിവ് വാക്കുകൾ കേട്ടാൽ ഈ സൂസനെ വരണ്ടു പോകുന്നു വിചാരിച്ചോ മക്കളെ? ദേ, ദീപയോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുതേ. സംസാരിച്ചാൽ എന്നെ പോലുള്ളവരോട് എങ്ങനെ സംസാരിക്കണം പെരുമാറണമെന്നൊക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. ഓഹോ, അപ്പോ ഞങ്ങളെ പോലെയുള്ള കുട്ടികളെ അതൊക്കെ പഠിപ്പിക്കാനുള്ള മിടുക്ക് മാഡത്തിനുണ്ടായിരുന്നോ? എങ്കിൽ പിന്നെ മൊറാലിറ്റിയും ഡിസിപ്ലിനും പഠിപ്പിക്കാൻ നന്ദിനി ടീച്ചർ ഇവിടെ വരുത്തണ്ടായിരുന്നല്ലോ. മാഡത്തിന്റെ ഈ മഹത്തായ കഴിവ് ഇത്രയും കാലമായിട്ട് കുരുവിള സാർ അറിഞ്ഞില്ലായിരുന്നോ? കഷ്ടം. നിർത്തടി. മാഡം, ഈ സ്കൂളിലെ ജീവനക്കാർക്കും ടീച്ചേഴ്സിനൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ പോലെ തന്നെ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ട്, അത് മറക്കണ്ട. സൈലൻസ് പ്ലീസ്. ഈ ലൈബ്രറിക്കുള്ളിൽ മാഡം ഇപ്പൊ പറഞ്ഞതിനുള്ള മാന്യമായ ഭാഷ അതാണ്. നീയൊക്കെ എന്നെ മാന്യമായ ഭാഷ പഠിപ്പിക്കാൻ വന്നതാണോ? ദേ, ഞാനിപ്പോ പ്രിൻസിപ്പലിനെ വിളിക്കും, ഇറങ്ങി പോവാൻ നോക്ക്. പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞങ്ങൾ പോകൂ. അത് പ്രിൻസിപ്പളല്ല, ദൈവം തമ്പുരാ വന്നാ പോലും. പ്രിൻസിപ്പലിന്റെ മുമ്പിൽ നിങ്ങൾ തെളിവില്ലാതെ രക്ഷപ്പെട്ടു എന്ന് കരുതി കൂടുതൽ ആശ്വസിക്കണ്ട. ഓ, അതാണോ ഇത്ര വലിയ കാര്യം? നിങ്ങളെ തല്ലാൻ ആള് വിട്ടത് ഞാനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആ പാവം ബെന്നിനെ തല്ലി കയ്യും കാലും ഒടിക്കുമെന്ന് പേടിച്ച് അവൻ എന്റെ പേര് വിളിച്ചു പറഞ്ഞതാ.
നിങ്ങൾ ഒന്നുകൂടി അവനെ പിടിച്ച് വരട്ടി നോക്ക്. അവൻ കുരുവിള സാറിന്റെ പേര് പറയും, അല്ലെങ്കിൽ ശശിയുടെയോ സ്വാമിനാഥൻ സാറിന്റെയോ പേര് പറയും. വീണെടുത്ത് കിടന്ന് ഉരുളാതെ മാഡം, ആരാണത് ചെയ്തതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങളുടെ കൈ തെളിവുണ്ടോ? നിങ്ങളെ അടിക്കാൻ ആള് വിട്ടത് ജിൻഡയല്ലേ? അവനെ തിരക്കി പിടിച്ച് അവനോട് പോയി കാണിക്കുക ചങ്കൂറ്റമൊക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും സൂസന്നെയാണ് മറ്റവരാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞത് കേട്ട് തുള്ളാൻ നിക്കല്ലേ? ഫൈവ് ഫിംഗേഴ്സിനെ ആക്രമിക്കാൻ ആളെ വിട്ടതിന് പിന്നിൽ ആരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു മാഡം. പക്ഷേ ഞങ്ങൾക്കിനി അത് പ്രിൻസിപ്പലിന്റെ മുമ്പിൽ തെളിയിക്കാൻ താല്പര്യമില്ല. അത് ചെയ്യിച്ചവർക്കുള്ള വിധി ഞങ്ങൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. കുറ്റം ചെയ്തവർ കരുതിയിരുന്നോ? താമസിയാതെ എത്തും ഫൈവ് ഫിംഗേഴ്സിന്റെ വിധിന്യായം. ഇതുകൊണ്ട് നീയൊന്നും പഠിക്കില്ല അല്ലേ? അടുത്തതെന്താണെന്ന് കൂടി കാട്ടിത്തര ഈ സൂസന്ന. ഒരു ഫൈവ് ഫിംഗേഴ്സ്! ഇത്രയും സമയമായിട്ടും ജെയിംസ് വന്നില്ലല്ലോ. ഇന്ന് രാവിലെ ക്ലാസ്സിലും വന്നില്ല. അവനാ സൂസനെ നിരപ്പാക്കാനുള്ള ജെസിബിയും കൊണ്ടേ വരുന്ന എനിക്ക് തോന്നുന്നത്. അവരെ ഒന്നും ചെയ്യാനാവുന്നില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ നേട്ടം. അതിന്റെ അഹങ്കാരവും സൂസനയ്ക്കുണ്ട്. എനിക്കവരെ കാണുമ്പോഴേ ദേഷ്യം വരും. ആ സ്ത്രീ അവിടെ നിന്ന് ഇറക്കാതെ ആ ലൈബ്രറി പോയിരുന്നു ഒരു പുസ്തകം പോലും വായിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ പോയ കാര്യം സക്സസ് ആയോടാ? എന്റെ സ്പൈ വർക്ക് ലക്ഷ്യത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. എന്തായി കാര്യങ്ങൾ? നമ്മുടെ മുമ്പിൽ മഞ്ഞു മൂടിക്കിടന്നൊരു കുഞ്ഞു സത്യം എന്റെ ഇന്നത്തെ ഒബ്സർവേഷനിൽ തെളിഞ്ഞു. അപ്പോ അവർക്ക് ചുറ്റുമുള്ള മഞ്ഞുരുകി തുടങ്ങി അല്ലേ? പൂർണ്ണമായിട്ടുമില്ല, കുറച്ച്. പൂർണ്ണമായി മഞ്ഞുരുകണമെങ്കിൽ നല്ല വെയിൽ വേണ്ടേ? അതിനു പറ്റിയ ഉഗ്രൻ ചൂടുള്ള സൂര്യനെ നമ്മുടെ മെസ്സഞ്ചറായി 2 ദിവസം മുമ്പേ ഞാൻ അയച്ചിട്ടുണ്ട്. ആ സൂര്യൻ സൂസന്നേക്കും കുരുവിളേക്കും ഇടക്കുള്ള മഞ്ഞുമല ഉരുക്കിയേ വരൂ. അതാരളിയാ ആ സൂര്യൻ? പറയാം, അതിനു മുമ്പ് എനിക്ക് കിട്ടിയ വിവരം പറയാം. സൂസന്നയുടെ അപ്പാർട്ട്മെന്റിൽ നമ്മൾ സംശയിക്കുന്ന മറ്റൊരാൾ കൂടി താമസിക്കുന്നുണ്ട്. കുരുവിള. ഏ, കുരുവിളയോ? കുരുവിളയുടെ കാർ ഞാൻ അവിടെ കണ്ടു. അപ്പോ ആ അപ്പാർട്ട്മെന്റിലെ മറ്റൊരു ഫ്ലാറ്റിൽ കുരുവിളയും ഉണ്ട് അല്ലേ? തീർച്ചയായും. അത് ശരി, അവർ തമ്മിലുള്ള അവിഹിത ബന്ധം ഇത്രത്തോളം എത്തിയോ? രണ്ടുപേരും ഒരുമിച്ചാണ് ആ അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങുന്നത്. ഒരേ കാറിൽ യാത്ര. അതിനുശേഷം സ്കൂൾ എത്തുന്നതിന് 1.5 കിലോമീറ്റർ മുമ്പ് കാർ നിർത്തി കുരുവിള സൂസനെ ഇറക്കി വിടും. തിരിച്ചു അങ്ങനെ തന്നെ. അത് ശരി, അതായിരിക്കും സൂസനയുടെ ഓട്ടോയിൽ പതിവുള്ള വരവും പോക്കും. എടാ വഞ്ചക, എടി വഞ്ചകി, വിദേശത്തുള്ള സ്വന്തം ഭാര്യയെ കുരുവിളയും സ്വന്തം ഭർത്താവിനെ സൂസനെ വഞ്ചിച്ചോണ്ടിരിക്കുക. ആ പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇവർ എന്താണോ ചെയ്യേണ്ടത് ജെയിംസ്? നമ്മുടെ സൂര്യൻ എത്തിക്കഴിഞ്ഞു. അല്ല, ശശിയാണോ നീ അയച്ചത്? എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലെയാണോ കാര്യങ്ങൾ? അല്ല, കുട്ടി പ്രതീക്ഷിച്ചതിനപ്പുറത്താണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്തായാലും ഞാൻ ആ ഫ്ളാറ്റിലെത്തുമ്പോ എന്റെ ഒരു പഴയ പരിചയക്കാരനായിരുന്നു അവിടുത്തെ വാച്ച്മാൻ. ഒന്നും അറിയാൻ വയ്യാത്ത വട്ടില് ഞാൻ വെറുതെ ഒരു അന്വേഷണം നടത്തിയപ്പോഴല്ലേ ആ ഞെട്ടിപ്പിക്കുന്ന സത്യം പുറത്തു വന്നത്. എന്ത് സത്യം? അവര് തമ്മിൽ ഒരു അവിഹിത ബന്ധവും ഇല്ല, നല്ല ഒറിജിനൽ ബന്ധവാ. രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാ. ഭാര്യയും ഭർത്താവോ? മാത്രമല്ല, രണ്ടു കുട്ടികളും ഉണ്ട്. ആ പക്ഷേ അവര് വേറെ ഏതോ സ്കൂളിൽ താമസിച്ച് പഠിക്കുക. ഈ വിവരം രഹസ്യമാക്കി വെക്കുന്നതിന് കുരുവിള സ്വന്തം പേരിലോ സൂസന്നയുടെ പേരിലോ അല്ല ഫ്ളാറ്റ് എടുത്തിരിക്കുന്നത്, മറ്റാരുടെയോ വിലാസത്തില. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങളുടെ കിടപ്പ്? ശശിയേട്ടാ, അവർ യഥാർത്ഥ ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ എന്തിനാ രഹസ്യമായി ആരെയും അറിയിക്കാതെ താമസിക്കുന്നത്? ഭാര്യയും ഭർത്താവുമാണെന്ന് പുറത്ത് വെളിപ്പെടുത്തിയാൽ എന്താ? അവിടെയാണ് സംഗതികളുടെ സൂപ്പർ ക്ലൂ ഒളിച്ചിരിക്കുന്നത്. അതെന്ത് ക്ലൂ? അവർ ഭാര്യയും ഭർത്താവുമാണെന്ന് ഈ സ്കൂളിൽ അറിഞ്ഞാൽ രണ്ടിന്റെയും പണി പോവും. കാരണം ഈ സ്കൂളിൽ അങ്ങനെ ഒരു റൂളുണ്ട്, ഭാര്യാഭർത്താക്കന്മാർക്ക് ഈ സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്യാനാകില്ല. ഒരാളിന്റെ ഉറ്റ ബന്ധുക്കൾക്ക് പോലും ഈ സ്കൂളിൽ ജോലി കൊടുക്കരുതെന്നാ നിയമം. അത് ശരി, അപ്പൊ സ്വന്തം ഭാര്യക്ക് അനധികൃതമായി ജോലി കൊടുക്കാനാണ് കുരുവിള കളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം അസത്യം മറച്ചു വെച്ചതും അല്ലേ? അപ്പൊ അവരുടെ ഈ റിലേഷൻ തെളിയിച്ചാൽ അവരുടെ ജോലി പോകും, അത് ഉറപ്പാണല്ലോ ശശിയേട്ടന്?
ഉറപ്പായിട്ടും ജോലി പോകും, പക്ഷേ എങ്ങനെ തെളിയിക്കും? രേഖ വേണ്ടേ? അവരൊരുമിച്ച് താമസിക്കുന്നെന്ന് കരുതി ഭാര്യാഭർത്തകന്മാരാണെന്നുള്ള തെളിവൊക്കെ വേണമല്ലോ. തെളിവാണ് പ്രധാനം. എന്നാ ഞാൻ പോട്ടെ. ശശിയേട്ടാ, ഇതിരിക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ട കുഞ്ഞെ, ഇക്കാര്യത്തിന് മാത്രം എനിക്ക് കൈക്കൂലി വേണ്ട. കാരണം ഇതറിയേണ്ടത് എന്റെയും കൂടെ ഒരാവശ്യമായി പോയില്ലേ. എന്തായാലും ഇത്രയും അറിഞ്ഞത് ശശിയേട്ടൻ ആരോടും പറയണ്ട, അവരുടെ കാര്യം ഞങ്ങൾക്ക് വിട്ടേരും. ഞാൻ ആരോടും പറയില്ല, പക്ഷേ നിങ്ങൾ പണിക്കിറങ്ങുമ്പോ സൂക്ഷിക്കണം. കളി സൂസന്നയോടും കുരുവിളയോടും ആ, രണ്ടു ഇരുതല മൂർച്ചയുള്ള വാളുകളാ, ചുവട്ട തൊട്ടാലും മുറിയും. എന്നേം പോട്ടെ. ഇരുതല മൂർച്ചയുള്ള വാളെ എങ്കിൽ അതൊന്ന് തൊട്ട് നോക്കിയിട്ട് എന്നാ കാര്യം? തൊട്ട് നോക്കിയാൽ മാത്രം പോരാ, കയ്യിലെടുക്കണം. പക്ഷെ എടുക്കുന്നവന്റെ കൈ മുറിയരുത്. അതിനുള്ളൊരു വഴിയാണ് ഇനി നോക്കേണ്ടത്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായി പോയില്ലേ കാര്യങ്ങൾ? കുരുവിളയുടെ സൂസന്നയുടെ ഫ്ളാറ്റിലേക്കുള്ള രാത്രിയിലെ ജാരയാത്ര കയ്യോടെ പിടികൂടാനായിരുന്നു അന്ന് രാത്രി നിങ്ങളെയെല്ലാം ബോർഡിംഗ് ചാടാൻ ഞാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ അവർ തമ്മിൽ ഇങ്ങനെയൊരു റിലേഷൻ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിയാണ്, രണ്ടുപേരും വിവാഹിതരും പങ്കാളികൾ വിദേശത്തും ആണെന്നല്ലേ ഇവിടെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. രണ്ടിന്റെയും ഈ ഒളിച്ചുകളിയുടെ രഹസ്യം മനസ്സിലായ സ്ഥിതിക്ക് രണ്ടിനെയും പബ്ലിക്കായിട്ട് ട്രയൽ ചെയ്യാ വേണ്ടത്. രണ്ടും കൂടി ഇത്രയും കാലം സ്കൂൾ മാനേജ്മെന്റിനെ പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. മാനേജ്മെന്റ് ബോർഡ് ഇതറിഞ്ഞാൽ രണ്ടിനെ അടിച്ച് പുറത്തു കളയുന്നുള്ളത് ഉറപ്പാ. ഒന്നിനു വെച്ചത് രണ്ടായി നമുക്ക് തന്നെ കിട്ടുകയും ചെയ്തു. ശശിയേട്ടൻ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? നമ്മൾ വെറുതെ പോയി പറഞ്ഞാൽ അത് ആരോപണം മാത്രമേ ആകൂ. രേഖാമൂലം തെളിയിച്ചാലേ പുതിയ പ്രിൻസിപ്പൽ ആക്ഷൻ എടുക്കും. പുതിയ പ്രിൻസിപ്പൽ ആക്ഷൻ എടുത്താലല്ലേ സ്കൂളിലെ എക്സിക്യൂട്ടീവ് ബോർഡ് ഇടപെടും. അവർക്കും തെളിവാണ് വേണ്ടത്. ആ തെളിവ് അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ തെളിയിക്കാൻ പറ്റിയാൽ ഇത്രയും കാലം സ്കൂൾ മാനേജ്മെന്റിനെ പറ്റിച്ച് പണം പറ്റിക്കൊണ്ടിരുന്ന ഒരു ബിരുദനെയും ഒരു ബിരുദയെയും പിടികൂടിയതിന്റെ ക്രെഡിറ്റ് ഫൈവ് ഫിംഗേഴ്സിന് കിട്ടുകയും ചെയ്യും. പക്ഷേ തെളിവുണ്ടാക്കാനുള്ള വഴി അതല്ലേ പ്രധാനം. എനിക്കൊരു ഐഡിയ. അന്ന് സിം കാർഡുകൾ എടുക്കാൻ ദീപയുടെ മുറിയിൽ ഒളിച്ചു കയറിയതുപോലെ സൂസനയുടെ ഫ്ളാറ്റിലും നമുക്കൊന്ന് കയറി നോക്കിയാലോ? റൈറ്റ്, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല. ആ വഴിയൊന്നും ശരിയല്ല. ദീപയുടെ മുറിയിൽ നിങ്ങൾ കയറിയെങ്കിൽ അത് നിങ്ങൾ തന്നെ താമസിക്കുന്ന സ്ഥലമാണ്. അതുപോലെ അല്ല സൂസനയുടെ ഫ്ളാറ്റ്. അവിടെ നമ്മൾ ഒളിച്ചു കയറിയാൽ അത് ഭവനവേദനോ ക്രിമിനൽ കുറ്റം. അതൊന്നും ഫൈവ് ഫിംഗേഴ്സിന്റെ പണിയല്ല. ജെയിംസ്, പിന്നെ എങ്ങനെ അവർ വിവാഹിതരാണെന്ന തെളിവ് നമ്മൾ ഉണ്ടാക്കും? അതിന് അവരുടെ വീട്ടിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്ന് വ്യക്തമായ രേഖ നമ്മൾ ഉണ്ടാക്കുക? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ വഴി ഇപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇനിയൊരു കുറുക്കു വഴിയുടെ ആവശ്യമില്ല. അളിയൻ എന്താ പറഞ്ഞു വരുന്നത്? അതായത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പരമരഹസ്യം ശശിയേട്ടനും നമുക്കും മാത്രമല്ലേ അറിയൂ. അക്കാര്യം നമുക്ക് ഇത്രയും പേർക്ക് അറിയാവുന്ന കാര്യത്തിൽ അവർക്കൊരറിവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പറേഷൻ വെരി വെരി സിമ്പിൾ ആകുന്നു. അതിനർത്ഥം നമ്മൾ നേരിട്ട് സൂസന്ന കുരുവിളമാരെ സമീപിക്കുന്നു എന്നാണോ? യെസ്, ദാറ്റ്സ് ദ റൂട്ട്. സ്ട്രേറ്റ് ഡ്രൈവ് ടു കുരുവിള ആൻഡ് സൂസന്ന. എടാ മോനെ ടിങ്കു, നീ പപ്പുവിനെ ഒന്നും ചെയ്യല്ലേടാ. രണ്ടുപേരും ബോർഡിംഗിലാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. മമ്മിയും പപ്പയും കൂടി അടുത്ത മാസം വരാം കേട്ടോ. ഊട്ടി നല്ല തണുപ്പാണോടാ മോനെ? അയ്യോ, കഴിഞ്ഞ തവണ വന്നപ്പോ നിങ്ങൾക്ക് ഓരോ കമ്പിളി ഉടുപ്പ് വാങ്ങണമെന്ന് വിചാരിച്ചതാ. ആ, നീ പപ്പുവിനെയൊന്ന് ഫോൺ കൊടുത്തേ. മോനെ, പപ്പു രണ്ടും കൂടി അവിടെ തല്ലുണ്ടാക്കല്ലേ. മമ്മിയും പപ്പയും കൂടി ഉടനെ വരാം. ആ, പപ്പ വന്നിട്ട് പുറത്തു പോയിരിക്കുക സാധനം വാങ്ങിക്കാൻ. ഇപ്പൊ വരും. വന്ന ഉടനെ മമ്മി അങ്ങോട്ട് വിളിപ്പിക്കാം. ആ, നിന്റെ പപ്പയ്ക്ക് 100 വയസ്സാണെന്നാ തോന്നുന്നേ. മമ്മി പിന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. വാതില് ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ ഇങ്ങ് കയറി വന്നാൽ എന്താ? ഓ, സാധനങ്ങൾ ഞാൻ തന്നെ ചുമക്കണമായിരിക്കും. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ ഇത്രയും താമസം എന്താ? അല്ല, നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? ഇത് മാഡത്തിന്റെ ഫ്ലാറ്റ് അല്ലേ? അപ്പൊ ഇവിടെ മാഡത്തിനെ അല്ലാതെ വേറെ ആരെ തിരക്കി വരാനാ? ഞങ്ങൾ മാഡത്തിനെ കാണാൻ തന്നെയാ വന്നത്. എന്നെയോ? എന്നെ എന്തിനാ വീട്ടിലൊക്കെ വന്ന് കാണേണ്ട കാര്യം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈബ്രറി വെച്ച് സംസാരിച്ച പോരെ.
വീട്ടിൽ വന്ന് സംസാരിക്കേണ്ട വിഷയം ലൈബ്രറി വെച്ച് സംസാരിച്ചാ അതെങ്ങനെ ശരിയാവും മാഡം? മാഡം ബിസിയാണെങ്കിൽ സാരമില്ല, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് ആർക്കും ഒരു തിരക്കുമില്ല. അതുകൊണ്ട് അത് വേണ്ട, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ബിസി ഒന്നുമല്ല, പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. പറയാം, ഞങ്ങൾ മാഡം വർക്ക് ചെയ്യുന്ന സ്കൂളിലെ സ്റ്റുഡൻസ് അല്ലേ, ഒന്നിരിക്കാൻ പറയാനോ ഒരു കപ്പ് ചായ തരാനുള്ള മര്യാദയെങ്കിലും കാണിച്ചൂടെ? അല്ല അത് പിന്നെ, ഇവിടെ ഞങ്ങൾക്ക് ചായ ഇട്ട് തരാനുള്ള പാലും പഞ്ചസാരയൊന്നും ഇല്ലേ, എങ്കിൽ കുഴപ്പമില്ല, ഒരു ഗ്ലാസ് തണുത്ത പച്ചവെള്ളം തന്നാലും മതി. ഓ, എന്തായാലും നല്ല അടിപൊളി ഫ്ലാറ്റ്. ഇത് വാടകയാണോ സ്വന്തമാണോ? സ്വന്തം അല്ല, വാടകയാ. ഞങ്ങൾ ഈ ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടി. സ്കൂളിൽ മാഡം കൊടുത്തിരിക്കുന്ന അഡ്രസ് ഇതല്ലേ? അല്ല, വാടക ഫ്ലാറ്റിലായതുകൊണ്ടാവും അല്ലേ? മാഡം ഒരു സംശയം, മാഡം വാതിൽ തുറക്കാൻ വന്നപ്പോ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടായിരുന്നു, ആരാ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചതേ ഇവിടുത്തെ വാച്ച്മാനെയാ, അയാളെ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത്. മാഡത്തിന് രണ്ടു മക്കളാണല്ലേ, ടിങ്കും പപ്പും, രണ്ടാളും ഊട്ടിയിൽ. അവരുടെ പപ്പ ഉടനെ വരുമെന്ന് പറഞ്ഞല്ലോ, ആരാ പപ്പ? പപ്പയോ? ഓഹോ, പപ്പയല്ല, പപ്പൻ, പപ്പൻ. ഇവിടുത്തെ വാച്ച്മാന്റെ പേര് പപ്പൻ. മാഡം, കുരുവിള സാർ ഇവിടെ വരാറുണ്ടോ? കുരുവിള സാറോ? ഏയ്, സാർ എന്തിനാ ഇവിടെ വരണം? കുരുവിള സാർ ഈ ഫ്ലാറ്റിന്റെ മുന്നിൽ കൂടെ പോയാലും ഇവിടെ കേറില്ല. അല്ല, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ വലിയ കഷ്ട, ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാലും മനുഷ്യനൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റാന്ന് വെച്ചാ എന്തൊരു യോഗ. അതെന്റെ ഈശോയെ.